ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2022 ജനുവരി മാസത്തിലെ പി എസ് സിക്ക് ആവശ്യമായ എല്ലാ കറണ്ട് അഫയേഴ്സുമാണ്. അപ്പൊ നമുക്ക് ആദ്യ പോയിന്റ് നോക്കാം. 2022 ഫയലുകളുടെ വേഗതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമ്പൂർണ ഓഫീസ്. അപ്പോൾ 2022 ഫയലുകളുടെ വേഗതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമ്പൂർണ ഓഫീസ്. 2021 ഓടക്കുഴൽ അവാർഡ് നേടിയത് സാറാ ജോസഫാണ്. ബുദിനി എന്ന നോവലിനാണ് സാറാ ജോസഫിന് 2021 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ശ്രദ്ധിക്കുക, ബുദിനി എന്ന നോവൽ സാറാ ജോസഫ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ രഞ്ജിത്ത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനാണ് രഞ്ജിത്ത്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനാണ് ഷാജി എൻ കരുൺ. ഇന്ത്യയുടെ ആദ്യത്തെ ഒമിക്രോൺ പരിശോധനാ കിറ്റാണ് ഒമിഷുവർ. ഒമിഷുവർ ഇന്ത്യയുടെ ആദ്യത്തെ ഒമിക്രോൺ പരിശോധനാ കിറ്റ്. മേജർ ധ്യാൻചന്ദ് കായിക സർവകലാശാല നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് മേജർ ധ്യാൻചന്ദിന്റെ പേരിൽ ഒരു കായിക സർവകലാശാല വരുന്നത്. കൽപ്പന ചൗളയുടെ പേരിൽ ഗവേഷണ കേന്ദ്രം ആരംഭിച്ച ഒരു സർവകലാശാലയാണ് ചണ്ഡീഗഡ് സർവകലാശാല. അപ്പോൾ ചണ്ഡീഗഡ് സർവകലാശാലയിലാണ് കൽപ്പന ചൗളയുടെ പേരിൽ ഒരു ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത്. കൽപ്പന ചൗള സെന്റർ ഫോർ റിസർച്ച് ഇൻ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ചണ്ഡീഗഡ്, അതാണ് ഇതിന്റെ പേര്. കൽപ്പന ചൗള ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന കേരള ഫിഷറീസ് വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ജ്യോതിർഗമയ. അപ്പോൾ എന്താണ് ജ്യോതിർഗമയ? മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് നൽകുന്ന കേരള ഫിഷറീസ് വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ജ്യോതിർഗമയ. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി എല്ലാ പഞ്ചായത്തുകളിലും തൊഴിൽ കേന്ദ്രം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് വർക്ക് നിയർ ഹോം. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി എല്ലാ പഞ്ചായത്തുകളിലും തൊഴിൽ കേന്ദ്രം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് വർക്ക് നിയർ ഹോം. കേരള വനിതാ വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർപേഴ്സണാണ് കെ സി റോസക്കുട്ടി. ഇപ്പോൾ കേരള വനിതാ വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർപേഴ്സണായി കെ സി റോസക്കുട്ടി ചുമതലയേറ്റു. ഈ അടുത്ത് അറബിക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കക്കയുടെ പേരാണ് സൈലോ ഫാഗ നന്ദാനി. ഈ അടുത്ത് അറബിക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കക്കയുടെ പേരാണ് സൈലോ ഫാഗ നന്ദാനി. ഏത് രാജ്യത്തിലാണ് ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ ആദ്യമായിട്ട് വെച്ചുപിടിപ്പിച്ചത്? യു എസിലാണ് ആദ്യമായി ഒരു ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വെച്ചുപിടിപ്പിച്ചത്. മേരിലാൻഡ് മെഡിക്കൽ സർവകലാശാലയിലെ ഡോക്ടർ ബാഡ്ലി ഗ്രിഫ്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് പിന്നിൽ. മറ്റൊരു മൃഗത്തിൽ നിന്നും കോശമോ അവയവമോ മനുഷ്യൻ സ്വീകരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ. സയ്യിദ് മോദി ഇന്റർനാഷണൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെന്റാണ് സയ്യിദ് മോദി ഇന്റർനാഷണൽ. ഈ പ്രാവശ്യം ഇതിൽ വിന്നറായിരിക്കുന്നത് പി വി സിന്ധുവാണ്. ഈ അടുത്ത് അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റനാണ് ചരൺജിത് സിംഗ്. 1964 ഒളിമ്പിക്സിൽ ഇന്ത്യ ഹോക്കിയിൽ ഗോൾഡ് മെഡൽ നേടുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ ചരൺജിത് സിംഗ് ആയിരുന്നു. ഈയിടെ അന്തരിച്ച സുഭാഷ് ഭൗമിക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരുന്ന ആളായിരുന്നു? ഫുട്ബോൾ. ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരുന്ന ആളായിരുന്നു സുഭാഷ് ഭൗമിക്. നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം. അപ്പോൾ നീതി ആയോഗിന്റെ ദേശീയ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം. സദ്ഭരണ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 5. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കടലാസ്രഹിത കോടതി സ്ഥാപിതമായത് കേരളത്തിലാണ്. കേരളത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ്രഹിത കോടതി സ്ഥാപിതമായത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ റബ്ബർ ചെക്ക് ഡാം സ്ഥാപിതമായത് കാസർഗോഡ് ജില്ലയിലാണ്. ഇന്ത്യയിൽ കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചത് January 16, 2021. അപ്പൊ 2022 January 16 അതിന്റെ ഒന്നാം വാർഷികം ആചരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. അതിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വാക്സിൻ കോവാക്സിൻ ആയിരുന്നു. 2022 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആലപ്പി രംഗനാഥാണ്. അപ്പൊ 2022 ഹരിവരാസനം പുരസ്കാരം ആലപ്പി രംഗനാഥിനാണ് ലഭിച്ചത്. കേരള ലളിതകലാ അക്കാദമിയുടെ പുതിയ ചെയർമാനായി മുരളി ചീരോത്ത് ചുമതലയേറ്റു. ആർട്ടിസ്റ്റ് ഡയറക്ടറി പുറത്തിറക്കിയ കേരളത്തിലെ സ്ഥാപനമാണ് കേരള ലളിതകലാ അക്കാദമി. സംസ്ഥാനത്ത് പുതിയതായി തുറന്നു പ്രവർത്തിക്കാൻ പോകുന്ന സെൻട്രൽ ജയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലെ തവനൂര്. കേരളത്തിലെ തന്നെ 4-ാമത്തെ സെൻട്രൽ ജയിലാണ് മലപ്പുറം ജില്ലയിൽ വരാൻ പോകുന്നത്. പാലുൽപാദനശേഷി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും കന്നുകാലി രോഗനിർണയം നടത്തുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പും
കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ സമൃദ്ധ. 2022 വൈദ്യുതി സ്വകാര്യവൽക്കരിക്കാൻ പോകുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കുട്ടികൾക്കുള്ള COVID-19 വാക്സിനേഷൻ 100% പൂർത്തിയാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശവും ലക്ഷദ്വീപ് തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യ കോൾ മെത്തനോൾ പ്ലാന്റ് നിലവിൽ വന്നത് ഹൈദരാബാദിലെ ബെൽ യൂണിറ്റിലാണ്. ബെല്ലിന്റെ ഫുൾഫോമാണ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനാണ് വി കെ ത്രിപാഠി. അപ്പോൾ വി കെ ത്രിപാഠിയാണ് റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനായി ചുമതലയേറ്റത്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സുരക്ഷിതമായ ഉപയോഗത്തെക്കുറിച്ച് അവബോധം നൽകാനുള്ള ക്യാമ്പയിനാണ് സത്യമേവ ജയതേ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഏഷ്യയിൽ നിന്നുള്ള ആദ്യ ഉത്സവമാണ് കൊൽക്കത്തയിലെ ദുർഗാപൂജ. കൊൽക്കത്തയിലെ ദുർഗാപൂജയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ തന്നെ ഇടം നേടിയ ഏഷ്യയിൽ നിന്നുള്ള ആദ്യ ഉത്സവം. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ആസ്ഥാനമാണ് വെള്ളൂര്. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ വരുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ബേർഡ് അറ്റ്ലസ് പുറത്തിറക്കിയ സംസ്ഥാനവും കേരളമാണ്. 2022 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആഷ്ലി ബാർട്ടിയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് റാഫേൽ നദാലാണ്. അദ്ദേഹത്തിന്റെ 21-ാമത് ഗ്രാൻഡ്സ്ലാം കിരീടമാണിത്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് കെ ശ്രീകാന്ത്. 2022 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ന്യൂസിലാൻഡാണ്. 2022 ICC T20 വേൾഡ് കപ്പ് വേദി ഓസ്ട്രേലിയയുമാണ്. ഫിഫയുടെ ദ ബെസ്റ്റ് ഫുട്ബോളർ അവാർഡ് 2021 മികച്ച പുരുഷ ഫുട്ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. വനിതാ ഫുട്ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സിയ പുട്ടലാസ്. അലക്സിയ പുട്ടലാസ് സ്പെയിനിന്റെ കളിക്കാരിയാണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നമാണ് നീരജ് എന്ന മുയൽ. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ബോട്ടാണ് മുസരിസ്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ഏത് നദിക്ക് കുറുകയാണ് പുതിയൊരു പാലം നിർമ്മിക്കാൻ പോകുന്നത്? മഹാകാളി. മഹാകാളി നദിക്ക് കുറുകയാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ഒരു പാലം നിർമ്മിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ്. ജാൻസിബായ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരാണ് വീരരംഗ ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ജാൻസിബായി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? വീരരംഗ ലക്ഷ്മിബായി റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ആദിശങ്കര ദേശീയ സ്മാരകം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ ഓങ്കാരേശ്വറിലാണ്. നർമ്മദാ നദീതീരത്താണ് ആദിശങ്കര ദേശീയ സ്മാരകം നിലവിൽ വരുന്നത്. ഇതിന്റെ പേര് ഏകതാ ശില്പം എന്നാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു ബ്രാൻഡഡ് റെസ്റ്റോറന്റ് ആണ് പിങ്ക് കഫേ. അപ്പോൾ പിങ്ക് കഫേ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM നിലവിൽ വന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. അപ്പൊ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഹെൽത്ത് ATM നിലവിൽ വന്നത്. 79-ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു. അതിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് പവർ ഓഫ് ദ ഡോഗ് ആണ്. അതിന്റെ തന്നെ സംവിധായകയായ ജെയിംസ് കാപ്പിൻ തന്നെയായിരുന്നു മികച്ച സംവിധായക. അതിൽ മികച്ച നടൻ വിൽ സ്മിത്തും മികച്ച നടി നിക്കോൾ കിഡ്മാനുമായിരുന്നു. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ താരമാണ് ജെറോഡ് റിക്സ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള മഹാകവി കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 14-ാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനുമാണ്. 2022 പ്രശസ്ത സിനിമാ സംവിധായകൻ കെ സേതുമാധവൻ അന്തരിച്ചു. അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2009. 2022 ഫ്രാൻസുമായി സഹകരിച്ച് ഭൂമിയുടെ ഉപരിതല താപനിലയെക്കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് തൃഷ്ണ. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി വിജയകരമായി പരീക്ഷിച്ച ഹൈത്രസ്റ്റ് എഞ്ചിനാണ് വികാസ്. ISRO യുടെ ഒരു പുതിയ വിക്ഷേപണ വാഹനമാണ് SSLV. ഏകദേശം 500 കിലോഗ്രാം വരെയുള്ള ഉപഗ്രഹങ്ങളെയാണ് SSLV വെച്ച് വിക്ഷേപിക്കുന്നത്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് SSLV യുടെ പൂർണ്ണരൂപം. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പുതിയ പതിപ്പ് വിജയകരമായി പരീക്ഷിച്ച സ്ഥലമാണ് ഒഡീഷയിലെ ചാന്ദിപൂർ തീരം. ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന ആദ്യ രാജ്യമാണ് ഫിലിപ്പീൻസ്. കരയിൽ നിന്നും കരയിലേക്ക് തൊടുക്കാവുന്ന ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് പ്രളയ്. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായി നിയമിതനായത് വിക്രം മിസ്ത്രിയാണ്. അപ്പോൾ വിക്രം മിസ്ത്രിയാണ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവാണ് ഡോക്ടർ വി ആനന്ദ നാഗേശ്വരൻ. അപ്പോൾ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ വി ആനന്ദ നാഗേശ്വരനും സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവ് വിക്രം മിസ്ത്രിയുമാണ്.
ഈ അടുത്തൊരു കപ്പൽ ഡീകമ്മീഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതിനെ മ്യൂസിയം നിർമ്മിക്കുന്നതിനായി ദിയു ഗവൺമെന്റിന് കൈമാറി. ആ കപ്പലിന്റെ പേരാണ് INS ഗുക്രി. 2022 ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ പൊട്ടിത്തെറിച്ച് 3 സൈനികരുടെ മരണത്തിനിടയാക്കിയിരുന്നു. ആ കപ്പലാണ് INS രൺബീർ. ഹരിത എനർജി ഗവേഷണത്തിനും വികസനത്തിനുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ട രാജ്യമാണ് ഡെൻമാർക്ക്. ഈ അടുത്ത് മെട്രോ സ്റ്റേഷന് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയ രാജ്യമാണ് മൗറീഷ്യസ്. ഈ അടുത്ത് അന്തരിച്ച MK പ്രസാദ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? പരിസ്ഥിതി. സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് MK പ്രസാദ്. അന്തരിച്ച പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്? കഥക്. ഈ അടുത്ത് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അംഗവുമായ വ്യക്തിയാണ് കെ അയ്യപ്പൻ പിള്ള. ഈ അടുത്ത് തന്നെ അന്തരിച്ച കേരള ഹിന്ദി സാഹിത്യ അക്കാദമിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ എൻ ചന്ദ്രശേഖരൻ നായർ. മലയാളത്തിലെ പ്രേംചന്ദ് എന്നു എൻ ചന്ദ്രശേഖരൻ നായർ അറിയപ്പെട്ടിരുന്നു. കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവർക്ക് യഥാസമയം നഷ്ടപരിഹാരം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി. പെൺകുട്ടികളുടെ ശാക്തീകരണത്തിനായി അംഗനവാടികളിൽ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കാൻ പോകുന്ന പദ്ധതിയാണ് വർണ്ണക്കൂട്ട്. പോലീസ് അക്കാദമിയുടെ പുതിയ ഡയറക്ടറാണ് യോഗേഷ് ഗുപ്ത. അപ്പോൾ പോലീസ് അക്കാദമിയുടെ പുതിയ ഡയറക്ടറാണ് യോഗേഷ് ഗുപ്ത. ONGCയുടെ ചെയർമാൻ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് അൽക മിത്തൽ. മൈലമ്മ പുരസ്കാരം നേടിയത് രശ്മിത രാമചന്ദ്രനാണ്. പ്രേംനസീർ പുരസ്കാരം ആലപ്പി അഷറഫിനും GV രാജ പുരസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസിനുമാണ് ലഭിച്ചത്. സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിക്ക് ചിലവിടാനാവുന്ന പരമാവധി തുക 95 ലക്ഷമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാവുമ്പോൾ അത് 40 ലക്ഷമാകും. കേരളത്തിന്റെ 14th പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 2022 ഏപ്രിൽ 1 മുതലാണ്. ഇന്ത്യൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സർവേ ഓഫ് ടോപ്പ് ക്രിറ്റിക്സ് 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമാ താരം ഫഹദ് ഫാസിലാണ്. 20th ധാക്ക ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഏഷ്യൻ ഫിലിം കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ഇന്ത്യൻ ചിത്രമാണ് കുഴങ്കൽ. 20th ധാക്ക രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജയസൂര്യയാണ്. 2021 ശ്രീചിത്തിര തിരുനാൾ ട്രസ്റ്റ് ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തി KS ചിത്ര. പ്രേംനസീർ സാംസ്കാരിക സമിതി പുരസ്കാരം നേടിയത് രവി മേനോൻ. ISRO പുതിയ ചെയർമാനായി S സോമനാഥ് ചുമതലയേറ്റു. മലയാളിയായ സോമനാഥാണ് ISRO പുതിയ ചെയർമാൻ. ISRO ചെയർമാനാകുന്ന 5th മലയാളി കൂടിയാണ് S സോമനാഥ്. ആലപ്പുഴക്കാരനാണ് ഇദ്ദേഹം. 2021 ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വനവൽക്കരണം നടന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഈ അടുത്ത് പനാമയിൽ കണ്ടെത്തിയ പുതിയ ഇനം തവളകൾക്ക് ആരുടെ പേരാണ് നൽകിയത്? ഗ്രേറ്റ തുൻബർഗ്. ആഫ്രിക്കയിലെ കാമറൂൺ മഴക്കാടുകളിൽ സസ്യശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അപൂർവ സസ്യത്തിന് ഏത് ഹോളിവുഡ് താരത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ലിയോണാർഡോ ഡികാപ്രിയോ. ഇന്ത്യയുടെ 73rd ചെസ് ഗ്രാൻഡ് മാസ്റ്റർ നേടിയത് സുബ്രഹ്മണ്യനാണ്. ഈ വർഷത്തെ രാംനാഥ് ഗോയങ്ക അവാർഡ് നേടിയത് മഹേഷ് കുമാറാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2021 ബാലസാഹിത്യ പുരസ്കാരം നേടിയത് സേതുവിനാണ്. 2021 ബാലസാഹിത്യ പുരസ്കാരം നേടിയ മികച്ച കവിതയാണ് പാട്ടുപത്തായം. മടവൂർ സുരേന്ദ്രന്റെ കവിതയാണ് പാട്ടുപത്തായം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബാലസാഹിത്യ പുരസ്കാരം നേടിയ നാടകമാണ് പ്രദീപ് കണ്ണോത്തിന്റെ ശാസ്ത്രത്തിന്റെ കളിയരങ്കിൽ. 2022 ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ടൂർണമെന്റ് വേദി ഒമാനാണ്. 2022 AFC വിമൻസ് ഏഷ്യൻ കപ്പ് വേദി ഇന്ത്യയുമാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ January 23 ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? പരാക്രം ദിവസ്. ഇനി മുതൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ തുടങ്ങുന്നത് ഈ ദിവസമായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125th ജന്മവാർഷികത്തോടനുബന്ധിച്ച് നേതാജിയുടെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നത് ന്യൂഡൽഹിയിലെ ഇന്ത്യാഗേറ്റിലാണ്. 2022 റിപ്പബ്ലിക് ദിന പരേഡിലെ BSFന്റെ സമ്പൂർണ്ണ വനിതാ ബൈക്കർ സംഘത്തിന്റെ പേരാണ് സീമാ ഭവാനി. 2022 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച കായിക താരമാണ് ദേവേന്ദ്ര ജാരിയ. 2022 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച കായിക താരം ദേവേന്ദ്ര ജാരിയ. പത്മശ്രീ പുരസ്കാരവും പരമ വിശിഷ്ട സേവാ മെഡലും ലഭിച്ച വ്യക്തിയാണ് നീരജ് ചോപ്ര. ഈ വർഷം പത്മവിഭൂഷൺ ലഭിച്ചത് 4 പേർക്കാണ്.
അതൊന്ന് നമുക്ക് നോക്കാം. ബിപിൻ റാവത്ത് മരണാനന്തരം സിവിൽ സർവീസിനും, കല്യാൺ സിംഗ് മരണാനന്തരം പബ്ലിക് അഫയേഴ്സിനും, രാധേശ്യാം ഗംഗയ്ക്ക് മരണാനന്തരം സാഹിത്യം ആൻഡ് വിദ്യാഭ്യാസം, പ്രഭാ അത്രയ്ക്ക് കലയ്ക്കുമാണ് ഈ വർഷത്തെ പത്മവിഭൂഷൺ ലഭിച്ചത്. നാല് മലയാളികൾക്കാണ് ഈ പ്രാവശ്യം പത്മശ്രീ ലഭിച്ചത്. ശോശാമ ഐപ്പ്, വെച്ചൂർ പശുവിന്റെ സംരക്ഷണം, കെ വി റാബിയ സാക്ഷരതാ പ്രവർത്തനം, ശങ്കരനാരായണ മേനോൻ ചുണ്ടയിൽ കളരി, പി നാരായണക്കുറുപ്പ് കവി. ഇന്ത്യാഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിലെ അണയാത്ത ദീപം എങ്ങോട്ടാണ് മാറ്റിയത്? ദേശീയ യുദ്ധ സ്മാരകത്തിലേക്ക്. എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2022 നടന്നത്? 73. 2022 കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന്റെ ബാല പുരസ്കാരം ലഭിച്ച മലയാളിയാണ് ദേവി പ്രസാദ്. മൃദംഗവാദ്യ കലാകാരനാണ് ദേവി പ്രസാദ്. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് വെള്ളാറിലാണ്. ഇതിന് 2021 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈയിടെ അന്തരിച്ച പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ് എസ് രമേശൻ. അടുത്തിടെ അന്തരിച്ച വയലാർ സ്മാരക ട്രസ്റ്റ് സ്ഥാപക സെക്രട്ടറി സി വി ത്രിവിക്രമൻ. ഈ അടുത്ത് അന്തരിച്ച പ്രഗത്ഭ കഥകളി നടനാണ് കലാമണ്ഡലം കുട്ടനാശാൻ. ജനുവരി മാസം അന്തരിച്ച അനാഥ കുഞ്ഞുങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകയാണ് ഡോക്ടർ സിന്ധു തായി സബ്കൽ. ഈ അടുത്ത് തന്നെ അന്തരിച്ച പി ടി തോമസ് ഏത് മണ്ഡലത്തിലെ MLA ആയിരുന്നു? തൃക്കാക്കര. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കാതോർത്ത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കാതോർത്ത്. പാർലമെന്റ് നടപടികൾ ജനങ്ങൾക്ക് ലൈവായി കാണാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പാണ് ഡിജിറ്റൽ സൻസദ് ആപ്പ്. സമുദ്രനിരപ്പ് ഉയരുന്നത് മൂലം തലസ്ഥാനം മാറ്റിസ്ഥാപിക്കാൻ നിയമം പാസാക്കിയ രാജ്യമേതാണ്? ഇന്തോനേഷ്യ. ജക്കാർത്തയിൽ നിന്നും ന്യൂസാൻഡ്രയിലേക്കാണ് ഇന്തോനേഷ്യ തലസ്ഥാനം മാറ്റാൻ പോകുന്നത്. 2022 UN രക്ഷാസമിതിയിൽ ആദ്യമായി താൽക്കാലിക അംഗമാകുന്ന രാജ്യമാണ് അൽബേനിയ. ICC 2021 മികച്ച ടെസ്റ്റ് ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം നേടിയത് ജോ റൂട്ടാണ്. Under-19 ഏഷ്യ കപ്പ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ശ്രീലങ്കയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. 2022 ജനുവരിയിൽ ഇന്ത്യയിലെ ശൈശവ വിവാഹ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗഞ്ചം ജില്ലയാണ്. ഗഞ്ചം ജില്ല ഒഡീഷ സംസ്ഥാനത്തെ ഒരു ജില്ലയാണ്. ജലസംരക്ഷണ പ്രവൃത്തികളിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരമാണ്. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരണപ്പെട്ട നഗരമാണ് ഗാസിയാബാദ്. ഗാസിയാബാദ് ഉത്തർപ്രദേശിലെ ഒരു നഗരമാണ്. 2022 കേരള സാഹിത്യവേദി നൽകിയ ശ്രേഷ്ഠ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് AK പുതുശ്ശേരി. 2022 പ്ലാവില സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് അംബികാസുധൻ മാങ്ങാട്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയാണ് ഹൃദയരാഗങ്ങൾ. അപ്പോൾ ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥ ആരുടേതാണ്? ജോർജ് ഓണക്കൂർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2021 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പാലേരിക്കാണ്. രഘുനാഥ് പാലേരിക്ക് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച നോവലാണ് അവർ മൂവരും മഴവില്ലും. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2021 യുവാ പുരസ്കാരം ലഭിച്ചത് മോബിൻ മോഹനൻ. കേരളത്തിലെ ആദ്യത്തെ ബയോട്രീറ്റ് തൃപ്പൂണിത്തുറയിലാണ്. 2022 ഇന്ത്യയിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താകുന്നത് കുമ്പളങ്ങിയാണ്. സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല. കേരളത്തിലെ ആദ്യ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ പുസ്തകമാണ് ഹൃദയം തൊട്ട് ഒരു കാർഡിയാക് സർജന്റെ കുറിപ്പുകൾ എന്നത്. ഈ അടുത്ത് അന്തരിച്ച പ്രശസ്ത കഥക് നർത്തകനും സരസ്വതി സമ്മാന ജേതാവുമായ വ്യക്തിയാണ് പണ്ഡിറ്റ് മുന്ന ശുക്ല. തമിഴ്നാട് ഔദ്യോഗിക ഗാനമായി അംഗീകരിച്ച ഗാനമാണ് തമിഴ്തായി വാഴ്ത്ത്. മലയാളിയായ മനോട്ട്മണിയം പി സുന്ദരൻപിള്ളയാണ് ഇത് രചിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് ആരൊക്കെ തമ്മിൽ ചേർന്ന് നിർമ്മിച്ചതാണ്? നാസ, കനേഡിയൻ സ്പേസ് ഏജൻസി, യൂറോപ്യൻ സ്പേസ് ഏജൻസി. മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും സ്പോർട്സ് കൗൺസിൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത് കേരളത്തിലാണ്. 2022 പശ്ചിമഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ട് പുതിയ ഇനം സസ്യങ്ങളാണ് ഫിംബ്രി സ്റ്റൈലിസ് സുനില്ലി, നിയോസ്റ്റിക് പ്രൊബി. ഏഷ്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അഥവാ ETF നിലവിൽ വന്നത് ഇന്ത്യയിലാണ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് COVID-19 വാക്സിനുകൾ നൽകുന്നതിനുള്ള
ഇന്ത്യൻ സർക്കാരിന്റെ പദ്ധതിയാണ് മാക്സി മൈത്രി. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യ സ്ഥാപിതമായതിന്റെ 75th വാർഷികമാണ് 2022 ജനുവരി മാസം ആചരിച്ചത്. വാഷിംഗ്ടൺ ഡി സി സൗത്ത് ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ 2021 ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് വർക്കിംഗ് വുമൺ അവാർഡ് ലഭിച്ച ഇന്ത്യൻ സിനിമാ താരമാണ് സുസ്മിത സെൻ. NSSO റിപ്പോർട്ട് പ്രകാരം 2021-22 GDP വളർച്ചാ നിരക്ക് 9.2% ആധുനിക കാലത്തെ ഡാർവിൻ എന്നറിയപ്പെടുന്ന അടുത്തിടെ അന്തരിച്ച ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് ഒ വിൽസൺ. ഈ അടുത്ത് അന്തരിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തിന്റെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ഒരു റോഡാണ് ശേഖരിപുരം ഗണേഷ് നഗർ റോഡ്. ശേഖരിപുരം ഗണേഷ് നഗർ റോഡ് പാലക്കാട് ജില്ലയിലാണ്. 2022 ജനുവരി മാസം വിശുദ്ധ ചാവറയാച്ചന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് ആചരിച്ചത്? 150th. 25th ദേശീയ യുവജനോത്സവത്തിന്റെ വേദി പുതുച്ചേരിയാണ്. ചീങ്കണ്ണികളെ തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് വിജ്ഞാപനം ഇറക്കിയ നാഷണൽ പാർക്കാണ് ഒറാങ് നാഷണൽ പാർക്ക്. ഒറാങ് നാഷണൽ പാർക്ക് ആസാമിലാണ്. ഈ അടുത്ത് അന്തരിച്ച കലാമണ്ഡലത്തെയും കഥകളിയെയും പ്രശസ്തമാക്കിയ ഇറ്റാലിയൻ വംശജയാണ് മിലേന സാൽവിനി. ദുരന്ത നിവാരണത്തിൽ സംഭാവനകൾ നൽകിയ സംഘടനകൾക്കും വ്യക്തികൾക്കും കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രബന്ധ പുരസ്കാരം. ഇന്റർ യൂണിവേഴ്സിറ്റി മെൻസ് അത്ലറ്റിക് മീറ്റിൽ കിരീടം നേടിയ യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. ഏത് ബാങ്കാണ് MSM സംരംഭകർക്ക് 30 മിനിറ്റ് കൊണ്ട് വായ്പ ലഭ്യമാക്കുന്ന പോർട്ടൽ ആരംഭിച്ചത്? ഫെഡറൽ ബാങ്ക്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഏത് സംഘടനയുമായി ചേർന്നിട്ടാണ് ഡിസേഫ് എന്ന പദ്ധതി ആരംഭിക്കുന്നത്? യൂണിസെഫ്. ഇനി ജനുവരി മാസത്തിലെ പ്രധാന ദിവസങ്ങളൊന്ന് നോക്കാം. January 2 മന്നം ജയന്തി. ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് January 10. ദേശീയ വിനോദസഞ്ചാര ദിനമാണ് January 25. അപ്പോൾ ജനുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഫെബ്രുവരിയിലെ കറണ്ട് അഫേഴ്സുമായി നമുക്ക് ഉടൻ കാണാം.